ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സോഫ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. അമൃതം പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. ഓവനും ബീറ്ററും ഒന്നുമില്ലെങ്കിലും നമുക്ക് നല്ല സോഫ്റ്റ് കേക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഈ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് അമൃതം പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളൊരു 3 തവണ ഒന്ന് അരിച്ചെടുക്കണം. പിന്നെ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ഏലക്കയുടെ കുരു, ജസ്റ്റ് കുരു മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം നമ്മൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഈ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി എടുക്കാവുള്ളൂ. ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുത്തു. ഈ ഒരു മിക്സിലേക്ക് നമ്മൾ അരിച്ചു വെച്ച അമൃതം പൊടി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ഓവായിട്ട് നമ്മളിത് മിക്സ് ചെയ്യാൻ പോകരുത്, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കാം. കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് മൈദയൊക്കെ തട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. 5 മിനിറ്റിന് മുമ്പേ ഞാനൊരു ഇഡ്ഡലി പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന ഇഡ്ഡലി പാത്രമാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു റിംഗും വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുത്തതാണ്. ഇതിലേക്ക് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് ആ പാത്രം കൂടെ വെച്ചിട്ട് അടച്ച് വെച്ചൊരു 30 മിനിറ്റ് വേവിച്ചെടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഈ കേക്കൊക്കെ നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ കേക്കൊക്കെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ നല്ല സോഫ്റ്റ് കേക്കാണ് ഇത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് മിക്സിയിലും ഇതുപോലെ നല്ല സോഫ്റ്റ് കേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഓവനും ബീറ്ററും ഒന്നും ഇല്ലെങ്കിലും അടിപൊളി കേക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ പുതുതായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണ്ട് എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.